ലോട്ടറി അടിക്കാനും വേണം ഒരു ഭാഗ്യമെന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ ആ ഭാഗ്യം ഒരുമിച്ച് വന്നാലോ? ഓരോരുത്തർക്കും ഭാഗ്യ പരീക്ഷണമാണ് ലോട്ടറി. കിട്ടിയാൽ കിട്ടിയെന്ന ലൈൻ മാത്രം. എന്നാൽ എടുത്ത ലോട്ടറിക്കെല്ലാം സമ്മാനമടിച്ചാലോ? അങ്ങനെയൊരു ഭാഗ്യം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിയായ TR ഹുസൈൻ എന്ന ഓട്ടോ ഡ്രൈവർക്ക്. ഭാഗ്യം ഒന്നിച്ചെത്തിയ സന്തോഷത്തിലാണ് കുടുംബം ഒന്നടങ്കം. എടുത്ത 5 ലോട്ടറിക്കും അദ്ദേഹത്തിന് സമ്മാനം അടിക്കുകയായിരുന്നു. കാരുണ്യ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനമായ 80 ലക്ഷത്തിനൊപ്പം 8000 രൂപ വീതമുള്ള 4 സമാശ്വാസ സമ്മാനങ്ങളാണ് ഹുസൈനെ തേടി എത്തിയത്. ശനിയാഴ്ചത്തെ നറുക്കെടുപ്പിലാണ് 1ാം സമ്മാനം അടിച്ചത്. കുട്ടമ്പുഴ പ്ലാത്തിക്കാട് രാജനിൽ നിന്ന് വാങ്ങിയ പുന്നക്കോട് BK ലോട്ടറി ഏജൻസിയുടെ ഭാഗ്യക്കുറികളാണ് സമ്മാനത്തിന് അർഹമായത്. ഓട്ടോ ഡ്രൈവറായ ഹുസൈൻ പ്രായമായ മാതാപിതാക്കളടക്കമുള്ള 6 അംഗ കുടുംബത്തിന്റെ അത്താണിയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഓടുമേഞ്ഞ വീടിന്റെ മുൻഭാഗം മഴയിൽ ഇടിഞ്ഞു വീണിരുന്നു. സുഹൃത്തുക്കളുടെ സഹായത്താലാണ് താൽക്കാലിക പണികൾ തീർത്തത്. കടബാധ്യത തീർത്ത് പുതിയൊരു വീട് വെക്കുകയാണ് ഹുസൈന്റെ ഇപ്പോഴത്തെ സ്വപ്നം. കുട്ടമ്പുഴ ഫെഡറൽ ബാങ്ക് ശാഖയിൽ തിങ്കളാഴ്ച ലോട്ടറി ഏൽപ്പിക്കും. ലോട്ടറി സമ്മാനം നേടിയവർക്കെല്ലാം പറയാൻ ഭാഗ്യം തേടിയെത്തിയ കഥയുണ്ടാവും. ഭാഗ്യമുണ്ടെങ്കിൽ അത് നമ്മെ തേടി വരുമെന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. പലചരക്ക് കച്ചവടം നടത്തുന്ന മായിത്തറ പ്ലാക്കുഴിയിൽ ജയനെ ഭാഗ്യദേവത തേടിയെത്തിയത് വാർത്തയായിരുന്നു. സ്ത്രീശക്തി ഭാഗ്യക്കുറിയിലെ 1ാം സമ്മാനമായ 75 ലക്ഷം രൂപയാണ് ജയനെ തേടിയെത്തിയത്. ലോട്ടറി വിൽപ്പനക്കാരനായ രാജനാണ് ജയന് സ്ഥിരമായി ടിക്കറ്റ് നൽകുന്നത്. സാധാരണ ജയന്റെ വീട്ടിലോ കടയിലോ എത്തിയാണ് ടിക്കറ്റ് നൽകാറ്. ജയനെ അന്വേഷിച്ച് 2 തവണ ചെന്നെങ്കിലും കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ പുറത്തു പോയതായി അറിഞ്ഞു. ഉടൻ തന്നെ ജയനെ തേടി രാജൻ മായിത്തറയിലേക്ക് സൈക്കിൾ വിട്ടു. ജയനെ കണ്ടപ്പോൾ ടിക്കറ്റും കൈമാറി. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിന് സമീപം കച്ചവടം നടത്തുന്ന ജയൻ സ്ഥിരമായി ഭാഗ്യക്കുറി എടുക്കുന്ന ആളാണ്. ഈ അടുത്തിടെ ലോട്ടറി അടിച്ച ഓരോരുത്തർക്കും പറയാനുള്ളത് വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. കയ്യിൽ ആകെ ഉണ്ടായത് വെറും 500 രൂപ. അതിന് വീട്ടുസാധനം വാങ്ങണം. ബമ്പർ ലോട്ടറി വേണമെന്ന ഭാര്യയുടെ ആഗ്രഹവും സാധിച്ചു കൊടുക്കണം. ആകെ മൊത്തം പരിവേഷത്തിലായ സദാനന്ദന്റെ സമയം മാറിയത് മണിക്കൂറുകൾ വ്യത്യാസത്തിലായിരുന്നു. ഞായറാഴ്ച രാവിലെ കടയിൽ പോകും വഴി ക്രിസ്തുമസ് പുതുവത്സര ബമ്പറെടുത്ത സദാനന്ദന് ഒന്നു മാത്രമായിരുന്നു പ്രാർത്ഥന: അടിക്കണേ ഭഗവാനെ. ഒടുവിൽ ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലോട്ടറി ഫലം വന്നപ്പോൾ സന്തോഷത്തോടൊപ്പം അമ്പരപ്പായിരുന്നു കുടയംപടി മരിയാത്തുരത്ത് ഓളിപ്പറമ്പിൽ സദൻ എന്ന സദാനന്ദന്. രാവിലെ ഇറച്ചി വാങ്ങാൻ പോയപ്പോഴാണ് സദാനന്ദൻ ലോട്ടറി ടിക്കറ്റ് എടുത്തത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആ ടിക്കറ്റിന് 12 കോടിയും അടിച്ചു. സദാനന്ദന്റെ സമയം തെളിഞ്ഞത് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു. ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പിൽ 1ാം സമ്മാനം കോട്ടയം കുടയംപള്ളി ഒളിപ്പറമ്പിൽ സദാനന്ദനാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.